നമസ്കാരം എല്ലാവർക്കും സ്വാഗതം രാജീസ് ഫുഡ് കോർണറിലേക്ക് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു സ്വീറ്റ് പച്ചടിയാണ് ഇത് ഓണത്തിനും വിഷുവിനും അതുപോലെ ഏതൊരു സദ്യയ്ക്കും വിളമ്പാൻ പറ്റിയ സ്വാദിഷ്ടമായ ഒരു പച്ചടിയാണ് ഇതിനു വേണ്ടി ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ മാങ്ങ പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ഒരു ഏത്തയ്ക്ക അത് വലിയ ഏത്തയ്ക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഗ്രേപ്സ് അത് കറുത്തതോ ഗ്രീനോ ഏത് വേണമെങ്കിലും ആവാം മാങ്ങയും ബനാനയും അതുപോലെ തന്നെ പൈനാപ്പിളും ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ള ഐറ്റംസ് ആയതുകൊണ്ടാണ് ചെറിയതായിട്ട് അരിഞ്ഞിരിക്കുന്നത് പിന്നെ അരമുറി തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട് രണ്ട് ഗ്രീൻ ചില്ലി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ അതുപോലെ തന്നെ തൈര് തൈര് ഓരോരുത്തരുടെ ആവശ്യപ്രകാരം എടുക്കാം കുറച്ച് പോമോഗ്രാനൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഫൈനലി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതല്ലാതെ നമുക്ക് പിന്നെ കടു വറുക്കാനുള്ള ഐറ്റംസ് ഒക്കെ കൂടെ വേണ്ടി വരും സോ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം തേങ്ങ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനതിവിടെ ഒരു ജാറിലേക്ക് മാറ്റുവാണ് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം തേങ്ങ ഒന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മസ്റ്റേർഡ് കടുക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് ഒന്നുകൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ആവാൻ പാടില്ല ലേശം വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്നും ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ ചതച്ചോ ക്രഷ് ചെയ്തോ നമുക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നത് ഞാനിവിടെ ഒരു മഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ ഫ്രൂട്ട് പച്ചടി ഉണ്ടാക്കാനുള്ള പൈനാപ്പിൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് വേണ്ട കുറച്ച് അതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള പരുവത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഒരു മീഡിയം ഫ്ലെയിമെ വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം പൈനാപ്പിൾ വെന്ത് കിട്ടാൻ കുറച്ച് സമയം വേണ്ടി വരും സോ അതിനുവേണ്ടി പൈനാപ്പിൾ ആദ്യം ഇച്ചിരി വേവിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയും മാങ്ങായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പൈനാപ്പിൾ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതേ ഉള്ളൂ നന്നായി വെന്തിട്ടില്ല ഇനിയിപ്പം എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ മാംഗോ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഏത്തപ്പഴം ഇതോ വെള്ളം കുറവാ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി അത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുവാണ് അതിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഗ്രീൻ ചില്ലീസ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കും ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം ഞാൻ മൂടി മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കഷ്ണങ്ങളല്ലേ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ തേങ്ങയുടെ പച്ച ചുവയെന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കഷ്ടിച്ച് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങ ഒന്ന് ചൂടാവുന്നവരെ
ഇളക്കി തന്നെ കൊടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യ ഈ സമയത്ത് ഇതിലേക്ക് ഒരു മൂന്നാല് ഇഞ്ച് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയോ തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തൈര് ഒന്നടച്ച് ഇട്ട് കൊടുക്കാം തൈര് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊന്ന് വിസ്കിട്ട് ഒന്ന് ഉടച്ചെടുക്കാം തൈര് ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് കടും കൂടെ വറുത്തിട്ട് കൊടുക്കാം കടു വറുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മസ്റ്റേർഡ് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് കറിവേപ്പിലയും ഉള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കടു വറുത്തതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്ന ഗ്രേപ്സും സ്വീറ്റ് പച്ചടി ഫ്രൂട്ട്സിൻ്റെ സ്വീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഞാനെല്ലാം ഓണത്തിനും അതുപോലെ തന്നെ എന്നൊരു സദ്യ ഉണ്ടാക്കിയാലും ഇത് നോർമലി ഉണ്ടാക്കാറുണ്ട് അഥവാ നമുക്ക് ഏത്തപ്പഴം ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ആപ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കാം ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അഥവാ ഇച്ചിരി കൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം